ഒന്ന് യദു പ്രതിയായിട്ടുള്ള കേസും മറ്റേത് യദുവിനെതിരെയുള്ള കേസുമാണ്. പക്ഷേ അതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, ബസ്സിൽ യാത്ര ചെയ്യാത്ത ഒരാൾ, ഒരു ഐഡൻറ്റിറ്റി പോലും പ്രോപ്പറായിട്ട് റിവീൽ ചെയ്യാത്ത ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഈ ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് പോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് മിസ്സായി. ആ കേസിൽ അന്വേഷണം എവിടെ വരെ എത്തി? ആ കേസിൽ പോലീസ് അവർക്കെന്താ നോട്ടീസ് കൊടുക്കാത്തത്? ഒന്ന് പോയി ചോദ്യം ചെയ്യാനോ ഒരു നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ പോയി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പോലീസിന് അതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് തന്നെ നിർത്തും. രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ടുള്ള വിക്ടിം മറ്റൊരു കേസിലെ പ്രതിയാണ്. രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മേയറുടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയുടെ പശ്ചാത്തലത്തിൽ ഇനി വന്നേക്കാവുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതിലെങ്ങനെയൊക്കെ ഈ കേസിൽ ഈ രഹസ്യമൊഴി എടുത്തു, രഹസ്യമൊഴി എടുക്കാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പത്രത്തിലൂടെയൊക്കെ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ വിക്ടിമായിട്ട് വരുന്ന കേസുകളിൽ ചെറുതായിക്കോട്ടെ വലിയ ഒഫൻസുകളായിക്കോട്ടെ നിർബന്ധമായിട്ടും നിയമം പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് അവരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കോടതിയിൽ നിന്നും അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് പ്രൊസീജിയർ. ആ പ്രൊസീജിയർ കംപ്ലൈ തന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു മേയറായതുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസ് ഇത്രയും കോൺട്രവേഴ്ഷ്യൽ കേസ് ആയതുകൊണ്ട് വന്നൊരു മൂവ്മെൻ്റ് അല്ല. അത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 164 റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ടുള്ള വിക്ടിം മറ്റൊരു കേസിലെ പ്രതിയാണ്. അപ്പോൾ ഈ പ്രതിക്ക് 164 റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജൂറിസ്ഡിക്ഷൻ കോടതിയിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിക്ടിമിനെ കണ്ട് സമൻസ് കൊടുത്ത് ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന കോടതിയിൽ പോയി മൊഴി കൊടുക്കാൻ പറയുന്നൊരു സമൻസ് സെർവ് ചെയ്യണം. അതും പോലീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിക്ടിം എന്ന് പറയുന്നത് മറ്റേ കേസിലെ പ്രതിയാണ്. അപ്പോൾ ആ പ്രതി ബെയിലല്ല, ജാമ്യത്തിൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ സെൽഫ് ബോണ്ടിലോ ഒരു തരത്തിലുള്ള ബോണ്ടിലും സ്റ്റേഷനിൽ നിന്ന് പോലും റിലീസായിട്ടില്ല. അപ്പം നോൺ വയലബിൾ ഓഫൻസിലുള്ളൊരു പ്രതിക്ക് സമൻസ് കൊടുക്കാനായിട്ട് പോലീസ് എങ്ങനെ പോയി എന്നുള്ളതാണ് ഇതുവരെ ആരും ചോദ്യം ചെയ്യാത്ത അല്ലെങ്കിൽ ആരും അന്വേഷിക്കാത്ത ഒരു വിഷയം. രണ്ടാമതൊരു കാര്യം കൗണ്ടർ പെറ്റീഷൻ അവിടെ കൊടുക്കുന്നു, യദുവിന്റെ വാദത്തിന് വേണ്ടി കോടതി ഇടപെടുന്നു, പൊതുതാൽപര്യ ഹർജിയിലുള്ള ഒരു കേസ് അവിടെ നിൽക്കുന്നു, യദു കൊടുത്ത കേസും അവിടെ നിൽക്കുന്നു. ഈ രണ്ട് കേസുകളിലും ഇതുവരെ ഇവിടെ പ്രതിഭാഗം മേയറാണ്, സച്ചിൻ ദേവ് MLA പ്രതിഭാഗത്തുള്ളത്. ഇവർ രണ്ടുപേരുടെ ഒരു ചോദ്യം ചെയ്യാനോ മറ്റൊരു നടപടിയിലേക്കും പോലീസ് കടക്കില്ല. ഇത് കോടതി അലക്ഷ്യ വകുപ്പിൽ വരുന്നു. കോടതി അലക്ഷ്യമല്ല ഇത്. ശരിക്കും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരു ക്രൈം, അതായത് യദു എന്ന് പറയുന്ന ശരിക്കുമുള്ള അഗ്രീവ്ഡ് പേഴ്സൺ ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റാരോ ഒരാൾ, ഒരു തേർഡ് പേഴ്സൺ, ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, ബസ്സിൽ യാത്ര ചെയ്യാത്ത ഒരാൾ, ഒരു ഐഡൻറ്റിറ്റി പോലും പ്രോപ്പറായിട്ട് റിവീൽ ചെയ്യാത്ത ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, ധൃതിപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് ഫോർവേഡ് ചെയ്ത് എഫ്ഐആർ എടുക്കുന്നു. സബ്സിക്വൻ്റ്ലി നമ്മൾ ഒറിജിനൽ ഗ്രിവൻസ് ഉള്ള പാർട്ടി തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ കേസ്, അതായത് ഒറിജിനൽ അഗ്രീവ്ഡ് പാർട്ടിയുടെ കേസിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ഡമ്മി കേസായിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കേസുകളുടെ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കേസുകൾ പ്രോപ്പറായിട്ട് നിരീക്ഷിച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കാരണം പോലീസ് റിപ്പോർട്ട് കൊടുക്കും, ഓൾറെഡി ഇതേ വിഷയത്തിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ട കാര്യമില്ല, അതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് സാധാരണഗതിയിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് മറ്റ് കേസിൽ, അതായത് ആദ്യം കൊടുത്ത കേസിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേസിനകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് 353, അത് ഇദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികൃത നിർവഹണമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. 2201, ഈ ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് പോലുള്ള പബ്ലിക് മീൻസ് മെമ്മറി കാർഡ് പോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് മിസ്സായി എന്ന് പറഞ്ഞാൽ അതിനുത്തരം പറയേണ്ടതും മറ്റൊരു അന്വേഷണത്തിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ നമ്മുടെ കേസിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളും മറ്റേ കേസിനകത്തില്ല. മറ്റേ കേസിനകത്ത് അഗ്രീഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് കേസാണ്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്നും പെറ്റീഷൻ വന്നപ്പോഴത്തേക്കും FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് പോലീസ് നിർബന്ധിതനായത്. അല്ലാതെ ഒരു പൊതുതാൽപ്പര്യ ഹർജി എന്ന് പറയുന്നത് ഒരു കാരണവശാലും യദുവിനെ സഹായിക്കാനോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്ത കേസല്ല. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, ആ കേസിൽ പോലും പോലീസ് ഇതുവരെ അവരെന്താ അറസ്റ്റ് ചെയ്യാത്തത്?
ആ കേസിൽ പോലീസ് അവർക്കെന്താ നോട്ടീസ് കൊടുക്കാത്തത്? ആ കേസിൽ അന്വേഷണം എവിടം വരെ എത്തി? അതിലാരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? രണ്ട് കേസുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. യദുവിനെതിരെ ഒരു കേസും ഈ ഈ കേസിനകത്തുള്ള അഞ്ച് പ്രതികൾക്കെതിരെ രണ്ട് കേസുണ്ട്. ഈ രണ്ട് കേസും അന്വേഷിക്കാത്ത എന്താ? അപ്പം അതിനർത്ഥം ഈ കേസിനകത്തുള്ള ഉന്നതർ ആയതുകൊണ്ടാണ് അന്വേഷിക്കാത്തതും കേസിൻ്റെ തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോകാത്തതും. സിനിമ എന്നാ താൻ കേസുകൂട് സിനിമ പോലുള്ള സിനിമകളുടെയൊക്കെ ഇതേപോലുള്ള ഹർജികളും വിഷയങ്ങളും ഒക്കെ ആയിട്ട് അത് ജനപ്രതിനിധിയാണ് ഈ സിനിമയിലെ കണ്ടന്റ് വരുന്നത്. കോടതി വന്ന് നിന്ന് ഉത്തരം പറയേണ്ട സാഹചര്യമാണ്. ഇവിടെയും ഒരു ജനപ്രതിനിധിയാണ്, ഒന്നൊരു MLA, ഒന്നൊരു മേയർ, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന രണ്ടുപേർ. ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ചോദ്യം ചെയ്യാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അറസ്റ്റ് പോലും എത്താത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, വാദിയെ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന പോലാണ് ചോദ്യം ചെയ്യൽ പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതിനെതിരെ പോലീസിൻ്റെ ഈ മൂവ്മെൻറ്റിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ വാദി ഭാഗത്തിൽ എടുക്കാൻ കഴിയുമോ? ഇത് ശരിക്കും ഹരാസ്മെൻ്റാണ്. ഒരു ഇൻഡിവിഡ്വലിനെ, അതായത് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ സ്വന്തമായിട്ട് ഒരു ബുദ്ധിമുട്ടിലായപ്പോൾ അയാളെ സഹായിക്കുന്നതിന് പകരം, അത് നമ്മൾ ഈ സ്റ്റേറ്റ് മിഷനറീസ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. പോലീസും അതുപോലുള്ള അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും ഓരോ ഇൻഡിവിഡ്വലിനെയും സഹായിക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഒരു സെക്ടർ ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സെക്ടർ ഓഫ് ഭരണകൂടം എന്ന് തന്നെ പറയാം, അവരെ സഹായിക്കാനല്ല, അവരെ പോലെ തന്നെ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഓരോ മനുഷ്യൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇവിടെ ഒരു ഫോഴ്സ് ഉള്ളത്. ഈ ഫോഴ്സ് വാദിയായാളിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. വാദിയായ ആളുടെയും വാദിയായ ആൾക്കാരുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കേസിലെ പ്രതികളെ പോലെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവരെ രാവിലെ വിട്ട് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരു മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതേസമയം രണ്ട് കേസിലെ പ്രതികൾ, രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതികളെ ഒന്നുപോയി ചോദ്യം ചെയ്യാനോ ഒരു നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ പോയി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് കൊണ്ട് സമൻസ് കൊടുത്താലേ പറ്റുള്ളൂ. പേഴ്സണലി സർവ് ചെയ്യണം. ഈ പേഴ്സണലി സർവ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു 141A നോട്ടീസ് കൊടുത്ത് നിങ്ങൾ പ്രതിയായിട്ടുള്ള കേസിനെക്കുറിച്ച് സംസാരിക്കാൻ സ്റ്റേഷനിലോട്ട് വരൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പോലീസിന് അതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് തന്നെ അർത്ഥം. യദുവിനെതിരെ നിലവിൽ ചാർജ് ചെയ്തേക്കുന്ന മേയർ കൊടുത്ത കേസിനകത്ത് നിലനിൽക്കുന്ന കുറ്റങ്ങൾ പ്രധാനപ്പെട്ട എന്താണ്? ഒന്ന് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളത് അടക്കമുള്ള കൃത്യങ്ങൾ വരുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. എന്തൊക്കെയായിരിക്കും സാർ ഇതിൻ്റെ വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യത? യദുവിനെതിരെ 27-ാം തീയതി നടന്ന ഇൻസിഡൻറ്റിൽ രജിസ്റ്റർ ചെയ്ത FIR ആദ്യം കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷൻ FIR രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അതിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ കേസിനകത്ത് ഒറ്റ വകുപ്പേ ഉള്ളൂ, 354A എന്നൊരു വകുപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഈ 354A പറയുന്ന അലിഗേഷൻസ് തന്നെ വളരെ വളരെ വേഗമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി ആർഗ്യൂ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ആയിരുന്നാലും മീഡിയ പേഴ്സൺസ് ആയിരുന്നാലും ആരും അവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് വായിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരു തരത്തിലുള്ള ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് സാക്ഷി വിസ്താരം ഒരിക്കലും ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ ഡ്രൈവറിൽ കൂടെ തന്നെ ഉണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യാത്രക്കാരെ ഇത് പരിശോധിക്കേണ്ട ആവശ്യമാണ് പോലീസിന്. ഈ രണ്ട് നടപടിക്രമങ്ങളും നടന്നിട്ടില്ല. ഇപ്പോൾ വാദിഭാഗത്തിൻ്റെ ഇപ്പോൾ യദുവിൻ്റെ ഹർജിയിലാണെങ്കിൽ പോലും ഇത്തരം അപേക്ഷകൾ വെച്ചിട്ടുണ്ടോ? ഇവരെ ചോദ്യം ചെയ്യണമെന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടോ? നമ്മൾ കേസ് കൊടുത്തു, അതേ പരാതി കൊടുത്തു, കേസെടുത്തില്ല. പിന്നെ അതെല്ലാം അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് കോടതിയെ സമീപിച്ചു, കോടതി പറഞ്ഞു കേസെടുത്തു. കോടതി പറഞ്ഞ് കേസെടുത്തിട്ടും ഇന്നലെ വരെയും ഒരു തരത്തിലുള്ള അന്വേഷണമോ പുരോഗതി ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ നമ്മൾ കോടതി തന്നെ ഒരു ഹർജി ഫയൽ ചെയ്തു. നാളെ ഇതുവരെയുള്ള അന്വേഷണത്തിനെ കുറിച്ചുള്ളൊരു റിപ്പോർട്ട്, അതായത് പ്രതികളെ പിടിച്ചിട്ടുണ്ടോ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ജാമ്യത്തിലാണോ, നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ, വണ്ടി റിക്കവറി നടത്തിയിട്ടുണ്ടോ, 5-ാം പ്രതിയുടെ പേരും വിവരവും തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ, അതെടുത്ത് കോടതി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കുറേ കാര്യം, അന്വേഷണം ബേസിക് തിങ് അന്വേഷണത്തിൻ്റെ ബേസിക് തിങ്സ് ചോദിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ച് നമ്മളൊരു കംപ്ലയിൻറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഫയലിൽ സ്വീകരിച്ചു. 27-ാം തീയതി അതിൻ്റെ റിപ്പോർട്ടിന്, അതായത് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം SHO തരണം. ആ സമയത്ത് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്ന് വരെ പോലീസ് എന്ത് ചെയ്തു എന്നറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇത്രയും ദിവസം KSRTC 27 മുതൽ ഇപ്പോൾ ഒരു മാസം ആകാൻ പോകുന്നു, ഇത്രയും ദിവസം ഇദ്ദേഹം ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ ഒരു വിഷയം, ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം കിട്ടുന്നില്ല, ജോലിയിൽ പ്രവേശിക്കുന്നില്ല. ഇത് നമുക്ക് ജോലി കേസ് പറഞ്ഞ് ആ ശമ്പളം തിരികെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ കഴിയുന്നു? ഇത് ശരിക്കും ഇദ്ദേഹത്തിന് എന്തിനാണ് KSRTC നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എനിക്കിന്ന് മനസ്സിലായിട്ടില്ല.
കാരണം അദ്ദേഹത്തിനെതിരെ ഒരു 354A കേസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ ജാമ്യത്തിലാണ്. നിയമപരമായി നോക്കിയാൽ അദ്ദേഹത്തിന് ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇന്ന് വരെ അദ്ദേഹത്തിന് രേഖാമൂലം ഒരു നോട്ടീസ്, രേഖാമൂലം ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ല. നാളെ മുതൽ ജോലിക്ക് വരണ്ട, അല്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും KSRTC നിന്ന് കൊടുത്തിട്ടില്ല. ചെയ്ത ജോലിയെക്കുറിച്ചിട്ടാണെങ്കിൽ രണ്ടര വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ശമ്പളം ഇനിയും കുറച്ച് കിട്ടാൻ ബാക്കിയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ യദു നെക്സ്റ്റ് ഡേ തന്നെ, അതായത് ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മന്ത്രിക്ക് നിവേദനം നൽകി, അവിടുത്തെ ഡയറക്ടർക്ക് നിവേദനം നൽകി, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം നൽകി, എന്നെ ഒന്ന് ജോലിയിൽ തിരിച്ചെടുക്കൂ, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, എൻ്റെ കുട്ടിയെ വളർത്താൻ നിവൃത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി അടുത്തത് ഈ കേസിൻ്റെ എന്നായിരിക്കും വെളുപ്പിക്കുന്നത്? അന്ന് മേയർക്ക് ഈ സാറ് കൊടുത്ത പരാതിയും ബന്ധപ്പെട്ട് വാദിഭാഗം ഹർജിയുമായി ബന്ധപ്പെട്ട് ഇവർ കോടതിയിലേക്ക് വരേണ്ട സാഹചര്യം, നേരിട്ട് ഹാജരാവേണ്ട സാഹചര്യങ്ങളുണ്ടാകും. ഇതിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് യദു പ്രതിയായിട്ടുള്ള കേസും മറ്റേത് യദുവിനെതിരെയുള്ള കേസുമാണ്. യദുവിനെതിരെയുള്ള കേസിൻ്റെ സ്റ്റാറ്റസ് അവിടെ നിൽക്കട്ടെ. ഏതു പ്രതിയായിട്ടുള്ള കേസിനകത്ത് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം നടത്തി വളരെ ശുഷ്കാന്തിയോട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഫയൽ ചെയ്യും. ചാർജ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വാദിയായ വ്യക്തി എന്നായിരുന്നാലും കോടതിയിൽ വന്നേ പറ്റും. കോടതിയിൽ വന്ന് ഡോക്ടറിൽ കയറി, അതായത് മറ്റ് സാക്ഷികൾ വിസ്തരിക്കുന്നത് പോലെ സാക്ഷി വിസ്താരത്തിന് കൂട്ടിൽ കയറണം, പ്രതിഭാഗം വക്കീലിൽ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയേണ്ടി വരും. ഇതുപോലൊരു സാഹചര്യം മുമ്പോട്ടുണ്ട്. ഇനി രണ്ട്, യദു കൊടുത്ത കേസിന് നാളെ ഇതുവരെയായിട്ട് യാതൊരു അന്വേഷണവുമില്ല. ആ അന്വേഷണം എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ പോലീസ് അത് കളവാണ്, അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നുള്ള രീതിയിൽ അത് റെഫർ ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ യദുവിന് നീതി കിട്ടാതെ പോകും. കാരണം അന്വേഷണം നടത്തേണ്ട പോലീസാണ്, പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം പറയുന്നതേ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ അനുവദിച്ചാൽ യദുവിന് നീതി കിട്ടും. അവരെ ഇപ്പം ചെയ്യുന്നത് പോലെ അവരെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യദു പ്രതിയായിട്ടുള്ള കേസ് മാത്രം നിലനിൽക്കും എന്നാണ് എനിക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ യദു തന്നെ പറഞ്ഞുകൊണ്ട് ഈ നിലവിലുള്ള ഈ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അത്ര കാര്യക്ഷമമല്ല, തൃപ്തികരമാണ്. നമുക്കിപ്പോൾ കോടതി വഴി മുന്നോട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ കോടതി ഇടപെടലിനും കഴിയുമോ? അല്ല, അത് എല്ലാവർക്കുമുള്ളൊരു മിസ്കൺസെപ്റ്റാണ്. നമുക്കിപ്പോൾ പോലീസ് അന്വേഷണം പ്രോപ്പറല്ലെങ്കിൽ ഉടനെ തന്നെ ഓടിപ്പോയി ഹൈക്കോടതിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് അന്വേഷണം മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ളതൊക്കെ, അതിൽ കുറേ പ്രൊസീജിയേഴ്സുണ്ട്. എല്ലാം ഒരു നടപടിക്രമവും പൂർത്തിയാക്കാതെ ഒരിക്കലും ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ആദ്യം താഴത്തെ കോടതിയിൽ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിക്കണം. നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ട്, 27-ാം തീയതി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, തൃപ്തികരമായിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷണം മാറ്റാൻ ആവശ്യപ്പെടാം. അപ്പോഴും കേരള പോലീസിൻ്റെ അന്വേഷണം അല്ലേ നടക്കുള്ളൂ. മറ്റൊരു CBI പോലെ അന്വേഷണം ഇതിനകത്ത് പ്രാക്ടിക്കൽ അല്ലല്ലോ. തീർച്ചയായിട്ടും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയ ഒരു കേസ്, വണ്ടി തടഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസടക്കം നിൽക്കുന്നുണ്ടല്ലോ. ആ കേസിലും ഈ സമാനമായ രീതിയിൽ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ വാദിഭാഗത്തിൻ്റെ മൊഴിയെടുത്തതുപോലെ തന്നെ പ്രതി ഈ കേസ് തിരിച്ചു വരുമ്പോൾ പ്രതിയാവും, മേയർ പ്രതിഭാഗമാകുമ്പോൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എയ്തർ അറസ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 41A നോട്ടീസ് കൊടുത്തിട്ട് അവർ എല്ലാ എല്ലാ പ്രതികളെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഭാഗം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, ബാക്കി യാത്രക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം, ചുറ്റുമുള്ള സംഭവം നടന്ന സമയത്തുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ CCTV ക്യാമറ പരിശോധിക്കാം. കണ്ടക്ടർ അതിനകത്തൊരു ക്രൂഷ്യൽ വിറ്റ്നസ് ആണ് കണ്ടക്ടർ. അൺഫോർച്ചുനേറ്റ്ലി അത് DYV പ്രവർത്തനമായിപ്പോയി, പക്ഷേ കണ്ടക്ടർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ വണ്ടിയുടെ യാത്ര തടസ്സപ്പെട്ടില്ല എന്ന്. തടസ്സപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടി കൃത്യമായിട്ട് യാത്രക്കാരുമൊത്ത് ഡിപ്പോയിൽ പോയതായിട്ട് യാത്ര കംപ്ലീറ്റ് ചെയ്തു എന്ന് കണ്ടക്ടർ ഒരിക്കലും പറയാൻ പറ്റില്ല. കണ്ടക്ടറാണ് ബസ്സിൻ്റെ കസ്റ്റോഡിയൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടക്ടറിനെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം. ഇതിൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടില്ല, പകരം കണ്ടക്ടറെ വിളിച്ചുകൊണ്ട് പോയിട്ട് മെമ്മറി കാർഡ് ലോസായതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 15 യാത്രക്കാർ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ചുറ്റുമുള്ള ഈവൻ ഈ ഇൻസിഡൻറ്റ് റെക്കോർഡ് ചെയ്ത സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച ഏതോ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അവരാരാണെന്ന് ട്രേസ് ചെയ്തിട്ട് അവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തില്ല. കാരണം അവർ സാക്ഷിയാണ്. ഇതൊന്നും ചെയ്യാതെ വെറുതെ അന്വേഷണമെന്ന് പറഞ്ഞിട്ട് മറ്റ് ദിശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ.